പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് അധികാരം നൽകിയത് ആരാണ്? പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞ ജനപ്രമാണികൾ എന്ന മൂന്ന് കൂട്ടരാണ് കടന്നു വരിക. അവർ സമൂഹത്തിലെ മത നേതാക്കന്മാർ. അവർ ചോദിക്കും, എന്ത് അധികാരം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? യേശു പറയും, ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, അട്ടെ, സ്നാവയോഹന്നാൻ്റെ മാമോദീസ സ്നാനം അത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? അവർ ആലോചിച്ച് നോക്കി, ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും, മനുഷ്യൻ എന്നാണ് പറയാൻ പേടിയാണ്. കാരണം ജനങ്ങൾ അവനെ ഒരു പ്രവാചകനായി സ്വീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അറിയാവുന്ന സത്യം നിഷേധിക്കുകയാണ്. അതുകൊണ്ട് യേശു പറയും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും സത്യത്തിനെതിരെ കണ്ണടിക്കുന്നത് വലിയ അപകടമാണ്. മത നേതൃത്വത്തിനകത്ത് സംഭവിച്ചു, ഇന്ന് ആർക്കും സംഭവിക്കാവുന്നതാണ്. യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിനെ തമസ്കരിക്കുക, തള്ളിപ്പറയുക, അത് ദൈവത്തിൽ നിന്നെ അകന്നു പോകുന്നതിന് കാരണമായിത്തീരും. യഹൂദ മതനേതൃത്വത്തിന് സംഭവിച്ചതാണ് ഏത് മതനേതൃത്വത്തിനും ഏത് നേതാക്കന്മാർക്കും അല്ല ഏത് വ്യക്തിക്കും സംഭവിക്കാവുന്നതാണ്. സത്യം തിരിച്ചറിയുക, അറിഞ്ഞ സത്യത്തെ അനുഗമിക്കാനായിട്ട്, അംഗീകരിക്കാനായിട്ട്, അതിനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. മനഃപൂർവ്വം സത്യത്തിനെതിരെ കണ്ണടച്ചാൽ നമുക്ക് പിന്നീട് പ്രകാശം ഉണ്ടാവില്ല. വെളിച്ചത്തിനെതിരെ കണ്ണടച്ചിട്ട് ഇരുട്ടാണെന്ന് വെളിച്ചിട്ട് കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ആ ഒരു കൃപ, സത്യം അംഗീകരിക്കാൻ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള കൃപ തമ്മിൽ നാം പ്രദാനം ചെയ്യട്ടെ. കണ്ണിനാലേ